നമസ്കാരം സുഹൃത്തുക്കളെ, ബി സി ഫോറമിലേക്ക് സ്വാഗതം. ഓൺലൈൻ മണിയെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് ഈ ഒരു ചാനലിൽ കൂടി ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യു എസ് എ ട്രാഫിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. യു എസ് എ വെബ് ട്രാഫിക്കിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ വീഡിയോസിൽ ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടുള്ള ഏണിങ്സ് ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പം നമ്മുടെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലോ ഉള്ള ട്രാഫിക്കിനനുസരിച്ചിരിക്കും നമ്മുടെ ഏണിങ്സ്. ഉദാഹരണത്തിന്, ആഡ്സെൻസ് അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ കാണിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ക്ലിക്കുകൾക്കനുസരിച്ചാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ആഡ്സെൻസ് വരുമാനത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോസിൽ, യൂട്യൂബ് വീഡിയോസിൽ കിട്ടുന്ന ട്രാഫിക് ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ്, അതിനനുസരിച്ചുള്ള വരുമാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ട്രാഫിക് വളരെ കുറഞ്ഞ വരുമാനമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യു എസ് എ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിസിറ്റുകൾക്ക് അല്ലെങ്കിൽ വ്യൂസിന് വളരെ കൂടുതൽ, അതായത് ഒരു ക്ലിക്ക് യു എസ് എയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന വരുമാനം ആ ഒരു ക്ലിക്കിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നാം പോവുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് വെബ് ട്രാഫിക്കിനെ പറ്റിയിട്ട് അല്പം സംസാരിക്കാം. അതിന്, അതായത് നമ്മുടെ ഓൺലൈനായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് വിജയത്തിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ്, ഒന്നുകിൽ നമ്മളൊരു വെബ്സൈറ്റ് വഴിയിട്ടായിരിക്കും പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിന്നും മോണിറ്റൈസേഷൻ എൻവയോൺമെൻറ്റാക്കിയിട്ട് അതിൽ നിന്നും പണം സമ്പാദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിനെല്ലാം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കണ്ടൻറ്റ്, നമ്മൾ ഇടുന്ന വീഡിയോയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഇടുന്ന കാര്യങ്ങളോ മറ്റ് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യണം. അതായത് നമുക്ക് വ്യൂസ് കിട്ടണം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ വെബ്സൈറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിൽ നിന്നൊക്കെ പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ക്ലിക്കുകൾ വഴിയാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ക്ലിക്കുകൾ വഴി നമുക്ക് പണം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ രാജ്യത്തിലും ഓരോ പ്രത്യേക റേറ്റാണ് ഈ ആഡ്സിന് ഉള്ളത്, അഡ്വർടൈസ്മെൻറ്റ്സിനുള്ളത്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ക്ലിക്കുകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് 0.01 cents വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് മിക്കവാറും ഉള്ളത്. അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ $1, $3 കൂടുതലുള്ള ക്ലിക്കുകളൊന്നും നമുക്ക് ലഭിക്കാറില്ല. എന്നാൽ യു എസ് എ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലിക്കുകൾക്ക് വളരെ കൂടുതൽ ആഡ്സെൻസ് വരുമാനം നമുക്ക് ലഭിക്കും. അതായത് ഒരു ക്ലിക്കിന് ചിലപ്പോൾ $40, $50 വരെയും അല്ലെങ്കിൽ മാക്സിമം $400 വരെയുള്ള ക്ലിക്കുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കറൻസികളുടെ വ്യത്യാസവും പിന്നെ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ വാല്യൂസും ഒക്കെ നോക്കിയിട്ടാണ് ഈ ഓരോ ക്ലിക്കിനും എത്ര അഡ്വർടൈസ്മെൻറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് കണക്കാക്കുന്നത്. അപ്പം നമുക്ക് യു എസ് എയിൽ നിന്നുള്ള ട്രാഫിക്, വെബ് വ്യൂസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻസ് ആവശ്യമാണ്. അപ്പം എങ്ങനെയാണ് യു എസ് എയിൽ നിന്നുള്ള ട്രാഫിക് നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. അപ്പം നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ വെബ്സൈറ്റ് reddit.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് അമേരിക്കയിലുള്ള ഒരു വെബ്സൈറ്റാണ്. ആ ഒരു വെബ്സൈറ്റിൽ കൂടി നമുക്ക് യു എസ് എയിൽ നിന്നുള്ള ട്രാഫിക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരാം, നമ്മുടെ ലിങ്കുകളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈ വെബ്സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ലിങ്ക് പോസ്റ്റിംഗ് വെബ്സൈറ്റാണ്. അതായത് ഇതിൽ വളരെയധികം കാറ്റഗറീസ് ഉണ്ട്. വീഡിയോസ് ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്, മൂവീസ് ഉണ്ട്, ന്യൂസ് ഉണ്ട്, പിക്ചേഴ്സ് ഉണ്ട്, ടെലിവിഷൻ, അങ്ങനെ പല കാറ്റഗറീസിലുള്ള വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ ഈ ഒരു റെഡിറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ സ്റ്റെപ്പുകളൊന്നുമില്ല. നിങ്ങൾ ഇമെയിൽ വെരിഫിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആദ്യം നിങ്ങൾക്ക് ഒരു യൂസർ നെയിം ചോദിക്കും. രജിസ്ട്രേഷൻ ചെയ്യാൻ നേരത്ത് യൂസർ നെയിം ചോദിക്കും, പിന്നെ ഒരു പാസ്വേഡും ചോദിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ലിങ്കുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്കിപ്പം ഒരു യൂട്യൂബ് വീഡിയോ ആണുള്ളത്, ആ വീഡിയോ ലിങ്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇതിൽ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ ആദ്യം ഞാൻ എൻ്റെ ലോഗിൻ ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു ഡാഷ്ബോർഡ്. അതിൽ നമുക്ക് ഓരോ കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് ഓരോ വിഷയങ്ങളിലുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വീഡിയോസ് പിക്ചേഴ്സ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ പിക്ചർ എന്ന് പറയുന്ന ഒരു മുകളിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കാണാമല്ലോ. അതിൽ ഫണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം കുറേ വോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 22.3K വോട്ടിങ്സ്, അതായത് അത്രയും ആൾക്കാർ ഇത് വിസിറ്റ് ചെയ്ത് അപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ആ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്, ഹൂ പേഡ് ദി ബിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മെയിനായിട്ടും ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് റെഡിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഏത് ലിങ്ക് ആയാലും നമുക്കിതിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ല, ഈ ഒരു വീഡിയോയുടെ വെബ്സൈറ്റാണ്. ഇത് ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് ഓട്ടോമാറ്റിക്കായിട്ട് USA എന്നുള്ള ട്രാഫിക് വളരെ കൂടുതൽ നമുക്ക് ഇതിനകത്ത് നിന്നും കിട്ടും. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലിങ്കുകൾ ഏതായാലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മളെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ നമുക്കിവിടെ ഈ എൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ പേരാണ് ബെറ്റർ ഡ്രോയിങ് എന്ന് പറഞ്ഞത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ 68 എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ 68 എന്ന് പറയുന്നത് പോസ്റ്റ് കർമ്മ എന്ന് പറയുന്ന പോയിൻ്റാണ്. പോസ്റ്റ് കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് നമ്മളൊരു ലിങ്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിന് എത്ര അപ്പ്വോട്ട് കിട്ടുന്നു എന്നനുസരിച്ചിരിക്കും പോസ്റ്റ് കർമ്മ. അതായത് ഈ ഒരു പോസ്റ്റിന് 5,557 പോസ്റ്റ് കർമ്മ കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ് കർമ്മയും പിന്നെ ഇത് കണ്ടില്ലേ, 124 കമൻസ് കിട്ടിയിട്ടുണ്ട്. കമൻസ് കർമ്മയും പോസ്റ്റ് കർമ്മയും വരും. കമൻസ് കർമ്മയും പോസ്റ്റ് കർമ്മയും ഒരുമിച്ച് കണക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്കൊരു പോയിൻ്റ് നിലവാരം ഇടുന്നത്. അപ്പം 68 പോയിൻ്റുകളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഓരോ കാറ്റഗറിയിലും നമ്മൾ ലിങ്കുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ അതിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. ആ റൂൾസ് അനുസരിച്ച് മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഫണ്ണി എന്ന് പറയുന്നത് ഒരു സബ് റെഡിറ്റ് ആണ്. സബ് റെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിക്കും അവർ പറയുന്നത് സബ് റെഡിറ്റ് എന്നാണ് പറയുന്നത്. റെഡിറ്റ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ ഫണ്ണി എന്ന് പറയുന്നത് ഇതൊരു സബ് റെഡിറ്റ് ആണ്. ഈ സബ് റെഡിറ്റിൽ നമുക്ക് ലിങ്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ണി എന്ന് പറയുന്ന സബ് റെഡിറ്റിൻ്റെ റൂൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ റൂൾസ് നമ്മളെല്ലാം ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫോളോ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ലിങ്ക് പോസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ സാധാരണ ഒരു ഹ്യൂമർ ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്ന് വിചാരിക്കട്ടെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് എ ഹ്യൂമർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബട്ടണുണ്ട്, ആ ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങളുടെ URL, നിങ്ങളുടെ ഏത് ലിങ്കാണോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലിങ്ക് നമുക്കിവിടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ സൈറ്റിൻ്റെ സൈഡ് ബാർ റൂൾസ് ബിഫോർ സബ്മിറ്റിംഗ് ടൈറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ് റെഡിറ്റ് നമുക്ക് ഓൾറെഡി ഇവിടെ ഫണ്ണിയാണ്, ഫണ്ണി സബ് റെഡിറ്റ് ഉണ്ട്. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് പോസ്റ്റ് ആയിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് അവർ ബാൻ ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ റൂൾസ് അനുസരിച്ച് മാത്രം ഈ ഒരു വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുക, ലിങ്കുകൾ പോസ്റ്റ് ചെയ്യുക. അപ്പം റെഡിറ്റിനെ കുറിച്ച് ഏകദേശം ഒരു കാര്യം മനസ്സിലായി കാണും. ഒന്നുമില്ല, ഇത് ലിങ്കുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതിലൂടെ വളരെയധികം ട്രാഫിക്ക് USA ട്രാഫിക്ക് നമുക്ക് നമ്മുടെ വെബ്സൈറ്റുകളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസിലായാലും വളരെയധികം ട്രാഫിക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പം, അതായത് യൂട്യൂബ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ അക്കൗണ്ടിന് എത്ര കർമ്മ പോയിൻ്റ് പോസ്റ്റ് കർമ്മ കിട്ടിയിട്ടുണ്ട് എന്നത് ആദ്യം നോക്കുക. അത് 100, അതായത് 100 പോസ്റ്റ് കർമ്മ കൂടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോയുടെ, അതായത് യൂട്യൂബ് വീഡിയോയുടെ ലിങ്കുകൾ നമുക്കിതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അത് വളരെ ഈസി ആയിട്ട് ഈ പോസ്റ്റ് കർമ്മ പോയിൻറ്റ്സ് നമുക്ക് കൂടുതൽ കിട്ടാൻ സാധിക്കും. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുക, വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള പിക്ചറുകൾ പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ലിങ്കുകൾ ആവർത്തനമായിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നേരത്തെ ഈ വെബ്സൈറ്റിൽ ഓൾറെഡി ആരെങ്കിലും ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ കൂടുതൽ നല്ല നല്ല പുതിയ പുതിയ ഫണ്ണി പിക്ചറുകൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആൾക്കാരത് കണ്ട്
അതിന് അപ്വോട്ട് ചെയ്യുക. അപ്വോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ ലഭിക്കുന്നത്, ഇവിടുത്തെയുള്ള പോസ്റ്റ് കർമ്മ കൂടുതൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് 100-ൽ കൂടുതൽ പോസ്റ്റ് കർമ്മ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നമുക്ക് ഇതിനകത്തിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല വെബ്സൈറ്റിൻ്റെ ലിങ്ക്, അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ സെലക്ട് ചെയ്യുന്നത് അതിനോട്ട് ബന്ധപ്പെട്ട ലിങ്കുകൾ മാത്രമേ അതിൽ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. വേൾഡ് ന്യൂസ്, വേൾഡ് ന്യൂസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ മാത്രമേ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം കണ്ടില്ല, ഓരോ ന്യൂസിൻ്റെ നാസ ജസ്റ്റ് അനൗൺസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കുകൾ, ഇതെല്ലാം ഓരോ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കുകളാണ്. അപ്പോൾ അവർ ഓരോ ലിങ്ക് ഓരോ സബ് റെഡിറ്റ് ആണ്. ഇതൊരു വേൾഡ് ന്യൂസ് എന്ന് പറയുന്ന സബ് റെഡിറ്റ് കണ്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇത്രയും റീഡേഴ്സാണ് ഉള്ളത്, കണ്ടില്ലേ, ഇവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട്, അത്ര റീഡേഴ്സ് ഉണ്ട്. അതിൽ ഇത്ര പേരിപ്പം ഓൺലൈനിലുണ്ട്. പിന്നെ അവരുടെ റൂൾസ്, വേൾഡ് ന്യൂസിൻ്റെ റൂൾസാണ് കൊടുത്തിരിക്കുന്നത്. യു എസ് എ ന്യൂസ് ആണ് വേണ്ടത്, യു എസ് എ പൊളിറ്റിക്സ് അല്ലെങ്കിൽ യു എസ് എ ഇൻറ്റേണൽ ന്യൂസ് ഇവിടെ കൊടുക്കണം. പിന്നെ അവരുടെ കുറേ റൂൾസും കാര്യങ്ങളും. അപ്പോൾ ഓരോ സബ് റെഡിറ്റിനും ഓരോ റൂൾസാണ് ഉള്ളത്. ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് നിങ്ങളിവിടെ ലിങ്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് യു എസ് എ ട്രാഫിക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. റെഡിറ്റിൽ നിന്നുള്ള ട്രാഫിക് വളരെ ക്വാളിറ്റി ഉള്ള ട്രാഫിക്കാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു ബാക്ക് ലിങ്കും കൂടാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്നത്, നിങ്ങളുടെ വീഡിയോസിൽ ലഭിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇത് വന്ന് കണ്ടുകൊണ്ടിരിക്കും. കൂടുതൽ എന്തുവാ നമ്മുടെ ഗൂഗിൾ സെർച്ചിൽ നിങ്ങളുടെ ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് കൂടാനും ഗൂഗിൾ സെർച്ചിലെ റാങ്കിങ് കൂടാനും ഈ ഒരു വെബ്സൈറ്റ് വളരെയധികം സഹായിക്കും. ഇപ്പം റെഡിറ്റിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരു ചെറിയൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.